പട്ടാപ്പകൽ നടറോഡിൽ ഒരു നാണവുമാനവുമില്ലാതെ അടിയുണ്ടാക്കി കായും പൂവൊക്കെ വിളിച്ചു പറഞ്ഞ് തേങ്ങയെടുത്ത് ദളിത് യുവതി എറിഞ്ഞ് ഒടുവിൽ കണ്ടുനിന്ന ഓട്ടോ ഡ്രൈവറുടെ കൈയും അടിച്ചൊടിച്ച പക്ക ഗുണ്ടയായ യുവതി ഇപ്പോൾ പോലീസ് പിടിയിൽ. കൊല്ലത്തെ കടക്കിലും പരിസര പ്രദേശങ്ങളിലും നിരന്തരം അടിപിടിയുണ്ടാക്കുന്ന പാങ്ങുലിക്കാട്ടിൽ സ്വദേശി അൻസിയ ബീവിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. മാരകായുധങ്ങളുമായി എത്തി ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും തുടങ്ങി ഒട്ടനവധി പരാതികളാണ് അൻസിയക്കെതിരെ പോലീസിൽ കിട്ടിയിട്ടുള്ളത്. ഉത്സവ സ്ഥലത്ത് കത്തിയുമായി എത്തി പുരുഷന്മാരെ ആക്രമിക്കുക, അയൽവാസികളായ സ്ത്രീകളെ റോഡിലിട്ട് തല്ലുക, പൊതുസ്ഥലത്ത് കേട്ടാലറയ്ക്കുന്ന തെറി പറയുക എന്നിങ്ങനെ അൻസിയെക്കുറിച്ചുള്ള പരാതികൾ കേട്ട് പോലീസിന് പോലും കിടക്ക പൊറുതിയില്ലാതെ മാറിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് കടക്കൽ പാങ്ങാലുകാട്ടിൽ വെച്ച് അൻസിയ മറ്റൊരു യുവതിയുമായി വാക്കേറ്റവും തേങ്ങയേറും നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെന്നാരോപിച്ചായിരുന്നു അൻസിയ പ്രദേശത്തെ ഓട്ടോ ഡ്രൈവറായ വിജിത്തിന്റെ കൈ തല്ലിയൊടിച്ചത്. അക്രമം തുടർക്കഥയായതോടെയാണ് പോലീസ് നടപടി ആരംഭിച്ചത്. ദളിത് യുവതി ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ അൻസിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതേസമയം അൻസിയ ബീവിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരെ പോലും അൻസിയ വിരട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് സംഭവം. ക്യാമറ ഓഫ് ചെയ്യാൻ ഭീഷണി മുഴക്കിയ അൻസിയ ഇവിടെ എന്താ ഷൂട്ടിംഗ് ഉണ്ടോ എന്നാണ് മാധ്യമപ്രവർത്തകരോട് ചോദിച്ച് വിരട്ടിയത്. താൻ ആരെയും ആക്രമിച്ചിട്ടില്ല എന്നും ആ സ്വഭാവം തനിക്ക് ഇല്ല എന്നുമായിരുന്നു അൻസിയ വിളിച്ചു പറഞ്ഞത്. എന്തിനാ ഫോട്ടോ എടുക്കുന്നേ, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതല്ലേ, ഫോട്ടോ എടുക്കുന്നത് എന്തിന്, ഷൂട്ടിംഗ് എങ്ങാനും നടക്കുന്നുണ്ടോ, ക്യാമറ ഓഫ് ചെയ്യ് എന്നായിരുന്നു പ്രതി ഭീഷണി മുഴക്കിയത്. ദളിത് സ്ത്രീ ആക്രമിച്ചോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ആര്, ഞാനോ, ഞാൻ ആക്രമിച്ചിട്ടില്ല, എനിക്ക് ആ സ്വഭാവമില്ല എന്നാണ് പ്രതി വിളിച്ചു പറഞ്ഞത്. അതേസമയം പരിസരം മറന്നായിരുന്നു അൻസിയ ഇക്കഴിഞ്ഞ ദിവസം കടക്കലിൽ വെച്ച് തെറി അഭിഷേകവും തേങ്ങയേറും നടത്തിയത്. വാഹനങ്ങൾ കുതിച്ചു പായുന്ന റോഡിന് ഇരുവശത്തു നിന്നായിരുന്നു യുവതിയുടെ അഭ്യാസം. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. പ്രതിയുടെ പരാക്രമങ്ങളുടെ വീഡിയോ ഓട്ടോ ഡ്രൈവറായ വിജിത്ത് പകർത്തിയെന്നാരോപിച്ചായിരുന്നു അൻസിയ കമ്പിവടി ഉപയോഗിച്ച് ഇടത് കൈ അടിച്ചോടിച്ചത്. ഒരാഴ്ച മുമ്പായിരുന്നു തയ്യൽക്കട നടത്തുന്ന അൻസിയയും മറ്റ് രണ്ട് സ്ത്രീകളും തമ്മിൽ നട റോഡിൽ വെച്ച് ഏറ്റുമുട്ടിയത്. സംഭവം നടക്കുമ്പോൾ ഓട്ടോ ഡ്രൈവർ വിജിത്തും സ്ഥലത്തുണ്ടായിരുന്നു. തെറി അഭിഷേകവുമായി നടത്തിയ അടിപിടിയുടെ ദൃശ്യങ്ങൾ വിജിത്ത് തന്റെ മൊബൈലിൽ പകർത്തിയെന്നാണ് അൻസിയ ആരോപിക്കുന്നത്. തുടർന്ന് ഇക്കാര്യം ചോദിക്കാനായി ചൊവ്വാഴ്ച അൻസിയ ഓട്ടോ സ്റ്റാൻഡിലെത്തി. എന്നാൽ വീഡിയോ താൻ എടുത്തിട്ടില്ല എന്ന് വിജിത്ത് എത്ര പറഞ്ഞിട്ടും ഇതൊന്നും കേൾക്കാൻ അൻസിയ തയ്യാറായില്ല. പകരം കയ്യിൽ കമ്പിവടിയടക്കം കരുതിയായിരുന്നു അൻസിയ വിജിത്തിനെ കാണാനെത്തിയത്. വീഡിയോ പകർത്തിയില്ലെന്ന് പറഞ്ഞിട്ടും അൻസിയ വിജിത്തിനെ കമ്പിവടി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ വിജിത്തിനെ സ്റ്റാൻഡിലുണ്ടായിരുന്ന മറ്റ് ഓട്ടോ ഡ്രൈവർമാരാണ് ആശുപത്രിയിലെത്തിച്ചത്. സംഭവത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് അൻസിയക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.